ഈ അടുത്ത് നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് കോളറ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് പലരും പത്രത്തിലൊക്കെ വായിച്ച് കാണുമായിരിക്കും. അപ്പോൾ കോളറ എന്ന് പറയുന്നത് എന്താണ്? മറ്റ് വയറിളക്ക രോഗങ്ങളും കോളറയും ഒന്നിച്ച് നമ്മൾ എന്തുകൊണ്ട് കാണണം? ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും? ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കോളറ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വളരെ വ്യാപകമായി കാണുന്ന ഒരു അസുഖമല്ല. എന്നാൽ ചില സാഹചര്യത്തിൽ വളരെ അപൂർവമായിട്ട് നമുക്ക് കോളറ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഈ അടുത്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾക്ക് കോളറ ബാധിക്കാനിടയായത്. ഒരാൾ സംശയാസ്പദമായ കോളറ കാരണം മരിക്കുകയും ചെയ്തു. അപ്പോൾ കോളറ എന്ന് പറയുന്ന ഒരു അസുഖം ഒരു വയറിളക്ക രോഗമാണ്. ഇത് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ഇതിൻ്റെ പേര് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു രോഗാണുമാണ്. അപ്പോൾ മറ്റ് വയറിളക്ക രോഗങ്ങൾ പോലെ തന്നെയാണ് ഇതിനും നമുക്ക് സാധാരണയായിട്ട് വയറിളക്കവും ഛർദിയുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ മറ്റ് വയറിളക്ക രോഗങ്ങൾ പലതിലും ചിലപ്പോൾ പനി ഉണ്ടാവും. സാധാരണ കോളറ എന്ന അസുഖത്തിന് നമുക്കത്ര പനി കാണാറില്ല. അതുപോലെ ഈ വയറിളക്കം ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരുമാതിരി ഒരു മീനിൻ്റെ ഒരു മണം പോലെ ഈ വയറ്റിൽ നിന്ന് പോകുന്ന വിസർജ്യത്തിന് ആ ഒരു സ്മെല്ലുണ്ടാകും. പിന്നെ ഇത് നമ്മളെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു രൂപത്തിലായിരിക്കും ഈ വയറ്റിൽ നിന്ന് പോകുന്ന ഈ വിസർജ്യം കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളാണ് കൊണ്ടാണ് നമ്മളിതിനെ കോളറ ആയിരിക്കാം എന്ന് സംശയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ മലമെടുത്ത് പരിശോധിക്കുക ചെയ്യുന്നത്, മലത്തിൽ ഈ രോഗാണോ കൾച്ചർ ചെയ്ത് അത് കിട്ടുകയാണെങ്കിൽ നമ്മളിത് കോളറ എന്ന് സ്ഥിരീകരിക്കും. അപ്പോൾ കോളറയുടെ ഒരു പ്രത്യേകത, മറ്റ് വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് വയറിളക്കം കൂടുതലായി വരുന്നത് കൊണ്ട് നിർജ്ജലീകരണം വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർജ്ജലീകരണം കാരണം ആൾ മരണപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാ കേസുകളും അങ്ങനെയല്ല. നമുക്ക് കോളറ ഇപ്പം വളരെ മൈൽഡായിട്ട്, അതായത് നിസാരമായിട്ട് പോകുന്ന കേസുകളുണ്ട്. ചിലർക്ക് ഈ രോഗാണു ബാധിച്ചാലും ഒരു രോഗലക്ഷണം ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയും ഉണ്ട്. ചെറുപേർക്കൊക്കെ ഇങ്ങനെ കോളറ രോഗാണു ബാധ ഉണ്ടാകുമ്പോൾ അതിലൊരാളൊക്കെ ചിലപ്പോൾ ഇതൊരു ഗുരുതരമായിട്ടുള്ള വയറിളക്ക രോഗമായിട്ടും പിന്നീടത് നല്ല രീതിയിൽ നിർജ്ജലീകരണം വരാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് മരണം തടയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം കണ്ടുപിടിക്കുകയും അതിൻ്റെ തോതനുസരിച്ച് അതിന് വേണ്ട ചികിത്സാ രീതികൾ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ സാധാരണ ഈ നിർജ്ജലീകരണം കണ്ടുപിടിക്കുന്നത് പല രീതിയിലാണ്. നമുക്ക് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തൊലിയുടെ ഇത് നോക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ണ് കുഴിഞ്ഞിട്ടുണ്ടോ, ഈ ദാഹം എത്രത്തോളം, ഇപ്പം കുറച്ചൊക്കെ നിർജ്ജലീകരണം ഉണ്ടെങ്കിൽ ദാഹം അമിതമായിട്ടുള്ളൊരു ദാഹം കാണും. പക്ഷെ അത് അമിതമായിട്ട് അതിനെക്കാട്ടിലും കൂടുതൽ വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് വെള്ളം കുടിക്കാനൊന്നും തോന്നാതെ ഒരുമാതിരി മാണ്ട് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒക്കെ പോകും. അപ്പം ഈ ചെറിയ തോതിൽ നിർജ്ജലീകരണമേ ഉള്ളൂ എങ്കിൽ അതിന് നമുക്ക് ഫലപ്രദമായിട്ട് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ORS ലായനി കൊണ്ട് നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വളരെ ലളിതമായ ഒരു ചികിത്സാ രീതിയാണ്. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് ORS ലായനി കൊടുത്ത് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ജലാംശവും മറ്റ് ധാതുലവണങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചു നൽകാനായിട്ട് സാധിക്കും. മരണം എളുപ്പത്തിൽ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ORS എന്ന് പറയുന്നത് നമുക്ക് പാക്കറ്റുകളിലാണ് ലഭിക്കുന്നത്. അത് എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ORS ലഭ്യമാണ്. ORS ഒരു പാക്കറ്റ് നമ്മൾ സാധാരണ ഒരു ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം, ഒരു ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ശരാശരി ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു 200 ml ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 5 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം, അതിൽ നമ്മൾ ഈ ഒരു പാക്കറ്റ് ORS ലായനി കലക്കി വെച്ചാൽ ഒരു ദിവസം നമുക്കത് ഉപയോഗിക്കാം. അപ്പം മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ആവശ്യാനുസരണം ഈ ORS ലായനി കുടിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ചെറിയ എന്ന് വെച്ചാൽ ഗ്ലാസ് കണക്കിനല്ല, അവർക്ക് ആവശ്യാനുസരണം. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒരു രണ്ട് വയസ്സിന് താഴെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ സ്പൂണിൽ 2 മിനിറ്റ് ഇടവിട്ടോ ഒക്കെ ആയിട്ട് കൊടുക്കാം.
കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ ഗ്ലാസ്സിൽ ചെറിയ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഛർദി കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഛർദിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് കൊടുക്കാം. പക്ഷെ നിർത്താതെയുള്ള ഛർദിലുണ്ടെങ്കിൽ ഈ തരത്തിലൊരു ORS ചികിത്സ കൊണ്ട് നമുക്ക് നിർജ്ജലീകരണം തടയാനായിട്ട് അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ നിർത്താതെ ഛർദിക്കുന്നു, അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊന്നും വയറ്റിൽ തങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നമുക്ക് ആശുപത്രിയിൽ കിടത്തി ഈ നമുക്ക് വെയിനിൽ കൂടെ കൊടുക്കുന്ന ഫ്ലൂയിഡുകൾ, ഇൻട്രാവീനസ് ഫ്ലൂയിഡുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇത്തരത്തിൽ എന്ത് വേണം എന്നുള്ളത് ഒരു ഡോക്ടർ കണ്ട് തീരുമാനിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വൈറൽ രോഗങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് ഇതേപോലെ ചെറുതായിട്ടൊക്കെ ഉള്ളുവെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നിർത്താതെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് വയറിളകുന്നു, അതിനോടൊപ്പം ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക, അതിനുവേണ്ട ചികിത്സാ രീതികൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ കോളറ എന്ന് പറയുന്ന ഒരു അസുഖമാണ് കണ്ടുപിടിച്ചെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ സാധാരണ വയറിളക്ക രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കാറില്ല. കാരണം ഇപ്പം പല കാരണങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് അതിന് മിക്കവാറും ഒരു വൈറൽ രോഗാണു ആയിരിക്കും ഈ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യം ഇല്ല. ഈ നിർജ്ജലീകരണം തടഞ്ഞാൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഈ അസുഖം തനിയെ മാറുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. പക്ഷേ കോളറയുടെ കേസിൽ നമ്മൾ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഡോക്സിസൈക്ലിൻ പോലെയുള്ള ചില മരുന്നുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒരു ഡോക്ടറെ കണ്ട് തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പിന്നെ നമുക്ക് ഈ കോളറ അതുപോലെ മറ്റ് വയറിളക്ക രോഗങ്ങൾ വരാതെ എങ്ങനെ തടയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പം തന്നെ ഈ അടുത്ത് നമുക്കുണ്ടായ കോളറയിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് കോളറയുടെ രോഗാണുവിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിൽ കോളറ രോഗാണു ഉണ്ടെങ്കിലും നമ്മുടെ ദേഹത്ത് അല്ലെങ്കിൽ നമുക്ക് ഇത് രോഗാണുബാധ, ഈ കോളറ പോലെ പല രോഗാണുക്കളും നമ്മുടെ ചുറ്റുവട്ടത്തും വെള്ളത്തിലായാലും നമ്മുടെ പ്രകൃതിയിലായാലും ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ ശരീരത്തേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ വക വയറിളക്ക രോഗങ്ങളെല്ലാം തന്നെ പകരുന്നത് നമ്മളുടെ മലിനമാക്കപ്പെട്ട ജലത്തിലൂടെയും അല്ലെങ്കിൽ ഈ രോഗാണു കാരണം മലിനമാക്കപ്പെട്ട ആഹാര വസ്തുക്കൾ നമ്മൾ കഴിക്കുന്നതിലൂടെയുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അത് വെള്ളം എടുക്കുന്നത് നമുക്ക് വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒരു കാലയളവിൻ്റെ കൂടുമ്പോൾ നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ചെയ്തില്ലെങ്കിലും നമുക്കൊരു മാസം തോറും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകർ വന്ന് പറയുന്നതനുസരിച്ച് നിർദ്ദേശം നൽകുന്നതനുസരിച്ച് പ്രത്യേകിച്ച് നമ്മൾ കുടിവെള്ളം കൂടുതലും കേരളത്തിൽ നമ്മൾ കിണറ്റിലെ വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആ കിണറ്റിലെ വെള്ളം കാലാകാലങ്ങളിൽ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾക്ക് നമ്മുടെ PHCകളിൽ നിന്നും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വഴി നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് നമ്മൾ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം കാലാകാലങ്ങളിലായിട്ട് അവർ നിർദ്ദേശിക്കുന്ന പ്രകാരം. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ആഹാരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിവതും പുറത്തുനിന്നുള്ള ആഹാരം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പോയി കഴിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ ആഹാരം ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിലും അതുപോലെ തന്നെ പഴകിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ആഹാരമെല്ലാം നമ്മൾ മൂടി വെക്കണം. നമ്മൾ ആക്കാതിരിക്കുന്ന സ്റ്റോർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുക്കുന്നത് ഒഴിവാക്കാമെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അല്ലാത്ത അവസ്ഥയിൽ നമ്മളതെടുത്ത് ഉടനെ തന്നെ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുക. പിന്നീട് ഒരുപാട് സമയം പുറത്ത് വയ്ക്കാതെ ഇരിക്കുക. ഈ നമ്മുടെ ചുറ്റുവട്ടത്തും പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് ഈച്ചയുടെ ഒരു ഈച്ച പൊതുവെ കാണും. അപ്പം ഈച്ചകൾ വഴി അസുഖം ഈ പിന്നെ ഇത് അഥവാ ഈ രോഗാണുക്കൾ എന്തെങ്കിലും ഈ
മലത്തിലൂടെ രോഗിയുടെ മലത്തിൽ കൂടിയാണ് കൂടുതൽ ഈ രോഗാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഈച്ച വഴി ഈ മലത്തിൽ നിന്നും നമ്മുടെ ആഹാര വസ്തുക്കളിലേക്ക് ഈ രോഗാണു എത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഈച്ച കൂടുതലായിട്ടും പെരുകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തും ഇപ്പം ഒരുപാട് മാലിന്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിലല്ലാതെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈച്ച വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടവും നമ്മൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. അതോടൊപ്പം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ വളരെ ശുദ്ധമായിട്ട് ക്ലീനായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം അവിടെ ഇരിക്കുമ്പോഴും നമ്മളുടെ കൈ വഴിയാണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തേക്ക് കടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പും പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴും വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വഴിയാണ് ഇത്തരം വയറിളക്ക രോഗങ്ങളും കോളറയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം. അപ്പം പൊതുവെ പറഞ്ഞാൽ ഈ കോളറ ഉൾപ്പെടെയുള്ള എല്ലാ വയറിളക്ക രോഗങ്ങളും വരാതിരിക്കാനുള്ള മാർഗം എന്നുള്ളത് നമ്മുടെ പരിസര ശുചിത്വവും പിന്നെ നമ്മളുടെ വ്യക്തിഗത ശുചിത്വവുമാണ്. വ്യക്തിഗത ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ഇടയ്ക്കിടയ്ക്ക് കഴുകുക. ഇത് വയറിളക്ക രോഗങ്ങൾ മാത്രമല്ല മറ്റ് പല രോഗങ്ങൾ തടയാനും ഇതൊരു ലളിതമായ മാർഗമാണ്. പിന്നെ പരിസര ശുചിത്വം പാലിക്കുക, അതോടൊപ്പം നമ്മൾ കഴിക്കുന്നതായ ആഹാരങ്ങളും പിന്നെ വെള്ളവും ഒക്കെ ശുദ്ധമായ അല്ലെങ്കിൽ വളരെ ഹൈജീനിക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്.